ഹലോ ഗായ്സ്, വെൽക്കം ടു എം സി വ്ലോഗ്സ്. അപ്പം നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. ട്രിവാൻഡ്രത്ത് ചേച്ചിയുടെ അളിയൻ്റെയും വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ഒരു ലുലുമണിലൊക്കെ പോയായിരുന്നു. അതിൻ്റെ ഒരു റീല് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോകുമ്പോൾ സ്ഥലം ഏതായിരുന്നു? ഇടിഞ്ഞാറ്. അപ്പോൾ ഇവരുടെ റിലേറ്റീവിൻ്റെ സ്ഥലമാണ്. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയൊരു വാട്ടർ പൂൾ, അങ്ങനെയുള്ള വാട്ടർ പൂൾ അല്ലല്ലേ, വാട്ടർഫാൾ, ചെറിയൊരു ഒഴുവെള്ള അരുവിയെ പോലെയുള്ള സെറ്റപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. അവിടെ പോയി ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പോവാണ്. അവരൊക്കെ റെഡി ആവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഫുഡ് എല്ലാം റെഡിയാക്കി, നമ്മൾ ഡിക്കിയിൽ കയറ്റിയിട്ടുണ്ട്. സെറ്റാണ് പപ്പടം ഉൾപ്പെടെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കാറിലും നമ്മൾ ബുള്ളറ്റിലുമാണ് പോകുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഞാനും ബേബിയും ബുള്ളറ്റിലാണ്. ഇവരെല്ലാവരും ഫാമിലി എല്ലാവരും കാറിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ബൈ ബൈ. ഇങ്ങനെ കിട്ടും കറങ്ങി വരുമ്പോ ടോപ്പാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വരുന്ന വഴി ഒരു നേഴ്സറി കയറിയിട്ടുണ്ട്. കുറച്ച് ചെടികളൊക്കെ നോക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇവിടെ നല്ല കുറേ ചെടികളൊക്കെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കാം. കണ്ട ഗൈസ്, ഒരു വെറൈറ്റി ടൈപ്പ് ചെടിയാണ്. അടിയിൽ ഇങ്ങനെ നല്ല ഗ്രീൻ ആയിട്ടുള്ള ഒരു ലീഫ് വരും. പൊക്കത്തേക്ക് പൊക്കത്തേക്ക് വരുമ്പോൾ നല്ല റെഡ് കളറും, അതുപോലെ തന്നെ ഇവിടെ യെല്ലോ കളറും ഉണ്ട്. ഇതൊരു വെറൈറ്റി ആണല്ലേ, കണ്ടിട്ടില്ല. മൽബറി കൊടുത്തരി. ഇവിടെ ഒരു കുഞ്ഞുവാവയുണ്ട്, നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതെ, നമ്മള് ബിരിയാണി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുക്കും. ഹലോ. അപ്പൊ ഗൈസ്, ഞങ്ങളിപ്പം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇടിഞ്ഞാറെന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇതൊരു ഹൈ റേഞ്ച് ഏരിയ ആണ്. അപ്പം ഇവിടെ അങ്ങനെ ഒരു ഹിഡൻ സ്പോട്ടുകളായിട്ടുള്ള ഒരുപാട് വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. വാട്ടർഫാൾ അല്ല, ചെറിയ അരുവികൾ, അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു അരുവി, ഇപ്പോൾ അളിയൻ്റെ റിലേറ്റീവിൻ്റെ വീടാണ് ഇവിടെ. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് അതൊക്കെ കാണിച്ചായിരുന്നു. ഇനി അവിടെ പോയി കുറച്ചൊന്ന് കഴിക്കണതിന് മുമ്പ് ഇവിടുത്തെ സെറ്റപ്പൊക്കെ ഒന്ന് കാണണം. ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ പോയി കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് അമ്മുവാണ് ഉള്ളത്. അമ്മ നമ്മൾ അങ്ങോട്ടാണ് പോണത്? വെള്ളത്തിലേക്ക് പോവാം. ഇറങ്ങണത് റിസ്ക് ആണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് കയറി പോകുന്നതൊക്കെ ഇച്ചിരി റിസ്ക് ഉള്ള സ്ഥലമാണ്. ഒന്ന് കാണിച്ചുതരാം. ചിഞ്ചു അമ്മൂസുമായിട്ട് റിസ്ക് എടുത്ത് വരുവാണ്. വഴിയൊക്കെ ഇച്ചിരി റിസ്ക് ആണ്. ചിഞ്ചു സൂക്ഷിച്ച് പതിയെ ഇറങ്ങിയാൽ മതി കേട്ടോ. പതിയെ കണ്ടല്ലോ ഗൈസ്, അത്യാവശ്യം റിസ്ക് ഉള്ളൊരു പോക്കാണ്. ഇത് നല്ല രസമുണ്ട്. താഴത്തേക്ക് നമുക്ക് നോക്കുമ്പോഴേ ആ അരി ഒഴുകുന്ന കാണുന്നതേ നല്ല രസമാണ്. ഇറങ്ങാലോ ഗൈസ്. ഗൈസ് ഇവിടെ വലിയ ആഴമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് നൈസായിട്ട് ഇങ്ങനെ പോകാവുന്നേ ഉള്ളു. നല്ല ഒഴുക്കുണ്ട് ഗൈസ്, നല്ല രീതിയിൽ വെള്ളം നമ്മളെ വലിച്ചോണ്ട് പോകുന്നുണ്ട്. ചെറിയ അമ്മ പോളം നോക്കിയേ, ചെറിയ സെറ്റപ്പ് ആണെങ്കിൽ അവളിപ്പോ എന്താ വെള്ളം ഒന്നും അവളെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അവള് വെള്ളത്തിന്റെ അടുത്ത് നേരെ താഴത്തേക്ക് പോകും. അപ്പൊ അത്യാവശ്യം വലിച്ചിട്ടുണ്ട് ഗൈസ്. അമ്മൂപ്പൊ വിട്ട അമ്മ താഴെ.
വെള്ളം അങ്ങനെ പ്രശ്നമൊന്നുമല്ല. എന്റെ അടുത്ത് ഒരു അതിഥിയും കൂടെ ഉണ്ടോന്ന് കാണിച്ചു തരാം, ഒന്ന് കാണിച്ചു കൊടുത്തു. അട്ട കേറി ഗൈസ്, ആദ്യമേ അട്ട ചിഞ്ചുവിന്റെ കാലിൽ തന്നെ കടിച്ചേക്കുന്നു, ഇനിയിപ്പോ ഓരോന്നായി ഞങ്ങളുടെ കാലിലും വരും. ഇപ്പടാ പറിച്ചെടുത്താലേ, പറിച്ചെടുത്താൽ പഴുക്കും പഴുക്കും എന്റെ തല പഴുത്തൊരിക്കും. അങ്ങ് പോവാ, നമുക്ക് മോളിൽ കയറാം. വാ, ഇപ്പൊ കുളിക്കല്ല, കേറാൻ കൊണ്ടു. അപ്പൊ ഗൈസ്, ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങളുടെ മറ്റൊരു അളിയനും കൂടി വന്നിട്ടുണ്ട്, അളിയനും പെങ്ങളും മക്കളും കൂടി വന്നിട്ടുണ്ട്. അവരൊക്കെ എല്ലാരും കൂടി ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ അമ്മൂനെ എടുത്തുണ്ടെങ്കിൽ പോകുന്നു. അതെ, അവര് കുറച്ച് സ്ലോ ആയിട്ട് കഴിച്ചോണ്ടിരിക്കണേ. അപ്പൊ നമ്മള് വേഗം കഴിച്ച് നമ്മള് വെള്ളത്തിൽ നേരത്തെ ഇറങ്ങാന്നുള്ള ഒരു ഇന്റൻഷനിൽ നേരത്തെ ഇറങ്ങി പോകുന്നതാണ്. നമുക്ക് ട്രെയിൻ എത്ര മണിക്കാ? ട്രെയിൻ നമുക്ക് 7 മണിക്കാണ്. ഏഴരക്കാണ്. ഇപ്പൊ തന്നെ 3 മണിയായി ഗൈസ്. ഞങ്ങൾക്ക് ഈ സമയത്ത് ചുരുങ്ങിയ ടൈമേള, അതിനുള്ള ഞങ്ങൾക്ക് മാക്സിമം തകർക്കണം. ഈ കൊച്ചെന്ന് പറഞ്ഞ വെള്ളം കണ്ടാ ഇപ്പൊ അവള് ഇവിടെ നിന്ന് നമ്മളൊക്കെ കയറിയാലും ഇവള് കയറത്തില്ല. അത്രക്ക് എനർജിയാണ് ഇവക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ കാണാം. അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഈ സ്ഥലമൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഈ വെള്ളച്ചാട്ടം മാത്രമല്ല, അല്ല ഈ അരുവി മാത്രമല്ല, അപ്പുറത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളും ആദ്യമായിട്ട് കാണുവാണ്. അവക്ക് ഇറങ്ങണമെന്ന്, അവക്ക് വെള്ളത്തിൽ എന്റെ അടുത്തു പോയാ പോരാ. അപ്പൊ നല്ല ആഴമുണ്ട്, എന്നാലും വലിയ ആഴവും ഇല്ല. എന്തായാലും അങ്ങോട്ടും അങ്ങോട്ടും പോകുമ്പോഴാണ് ആഴം കൂടുന്നത്. പക്ഷെ നല്ല ഒഴുക്കുണ്ട് ഇവിടെ. അമ്മ അവിടെ ഇരിക്കും. നമുക്ക് കുളിക്കാം, എല്ലാരോടും പറ കുളിക്കാൻ പോവാന്ന് പറ. കുളിക്കാൻ പോണെന്ന് പറ. കുളിക്കാൻ പോണേഴും. അടിപൊളി സ്ഥലമാണ് കേട്ടാ. ഒരു ഇതൊരു വലിയ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയാം. കാര്യം ഇത് ആളുകൾ വരുന്ന സ്പോട്ടൊന്നും അല്ല, ഒരു ചെറിയ അരുവിയാണ്. പക്ഷെ എങ്കിലും നമുക്ക് തകർക്കാൻ ഇന്ന് ഇത് മതി. അമ്മൂസെ ഞാൻ ചാടട്ടെ, ചാടട്ടെ. അമ്മ തള്ളിക്കോ, ഞാൻ ചാടാം. അയ്യോ, മനുമാമനെ ഉന്തിയിട്ട്, അമ്മുവിനെ ഉന്തിയിട്ട്, അമ്മുവിനെ തള്ളി വെള്ളത്തിയിട്ട്. ഞാൻ സമ്മതിക്കാ, ഞാൻ അമ്മുവിനെ തള്ളിയിട്ട്. ഇവിടെ ആഴൊന്നുമില്ല. അമ്മുവിനെ ഇറങ്ങണ, അമ്മു ഇറങ്ങാനായിട്ട് മുട്ടിയിരിക്കും. നമുക്കിരിക്കാം, ഇരുന്നാ മതി, എങ്ങും പോണ്ട. ഇവക്ക് പോണോന്നാണെന്നേ. ചിഞ്ചുവാൻഡി വരാ, ചിഞ്ചുവാൻഡി വാ, ചിഞ്ചുവാൻഡി വാ. ചിഞ്ചുവാൻഡിക്ക് പേടിയാ. ചിഞ്ചുവാൻഡി എങ്ങനെ ഇറങ്ങും? അമ്മൂനെ ഞാൻ എടുത്തിറക്കിയില്ല, അമ്മൂനെ ഞാൻ എടുത്തിറക്കിയില്ല. ചിഞ്ചുവാൻഡി എങ്ങനെ ഇറങ്ങും? ചിഞ്ചുവാൻഡിന്റെ അമ്മ എടുക്കുവോ? ചാടാൻ പിടിക്കോ? ചാടാൻ പറ. ചിഞ്ചുവാൻഡി അമ്മ എടുക്കുവാ? ചിഞ്ചുവാൻ്റെ അടുക്ക ചാടാൻ പറ. മനുമാമൻ എടുക്കണ, മനുമാമനെ പറ്റൂല. മനുമാമൻ ഇതിനൊരു 900 1000 സംതിങ് 1500 സംതിങ് പോയി. ബേബി പോയി. എന്തേ പോയി ഗായ്സ്? ഞാൻ വെള്ളത്തില് ഇത് വിട്ടണ്ടാണ് ഇറങ്ങിയത്. അടിച്ചുപോയി ഗായ്സ്. ബാ വച്ചിട്ട് വാ, നമുക്കിനി ഇറങ്ങിട്ട് അല്ലേ. അമ്മൂസിന് പറ്റിയ വെള്ളം കറക്റ്റായിട്ട്, അമ്മൂസിന് പറ്റിയ വെള്ളം കറക്റ്റായിട്ട് നമുക്ക് നീന്താൻ പറ്റുന്നുണ്ട്. അപ്പൊ ഗായ്സ് എല്ലാരും എത്തിയിരിക്കുകയാണ്. അളിയന്മാര് രണ്ടുപേരും പെങ്ങന്മാര് രണ്ടുപേരും മക്കളെ എല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കുറച്ചു നേരം വെള്ളത്തിലൊന്ന് തകർത്തിട്ട് വരാം. ദേ ഇവിടെ വരുത്തി, കാര്യമല്ലാണ്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട്. നീ ക്യാമറ വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാതെ എനിക്ക് വയ്യ, എനിക്ക് ഊട്ടിക്ക് പോണം. അതുകൊള്ളാം.
അനിയന്റെ ഒരു ചാട്ടം കാണാം. അവൻ കറങ്ങി ചേടുന്ന എടാ നോക്കിട്ട് ചേട്ടനെ അടിപൊളിയാണ്. ഞങ്ങള് നല്ല രീതിയിൽ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടിപൊളി സ്പോട്ടാണ്, നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. ഇന്ന് വേറെ ശല്യവും ഇല്ല, നമ്മള് മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത്രയും വിചാരിച്ചില്ല, സൂപ്പർ സ്പോട്ടാണ്. എന്തായാലും അളിയനാണ് ഈ സ്ഥലം കാണിച്ചത്. നമുക്ക് എന്തായാലും തകർക്ക ഇനി ഞങ്ങൾ ാണ് ഇരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പൊങ്ങി വരുന്ന പാറയാണ്. കാണിച്ചേ പാറ. ഇവളിപ്പം മറിച്ച് താഴത്തേക്ക് ഇട്ടേക്കാൻ കഴിയും. നിഞ്ചു നീന്തിക്കോ, ചാടി നീന്തിക്കോ. അയ്യോ, എല്ലാരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാരും കുളിച്ചല്ല വൈബായിട്ടിരിക്കുവാണ്. നല്ല സൂപ്പർ സ്ഥലമാണല്ലേ. പിന്നെ പുളിയല്ലേ. ചിഞ്ചുനെ ഒന്ന് നീന്താൻ പഠിപ്പിച്ചിട്ട് വരാം. നീന്തണ കാണിച്ചു കൊടുക്കാനാ. ഗായ്സ് എന്റെ കൊച്ചി നീന്തിക്കൊണ്ടിരിക്കുവാണ്. ഒന്ന് നീന്താൻ പഠിപ്പിച്ചതാ ഗൈസ്. ഇപ്പൊ നേരെ ഇതിന്റെ എൻഡിൽ വെള്ളത്തിൽ കടത്തി പോയാലെ. ആ ചാടിക്കോ, എങ്ങനെ വേണമെങ്കിലും ചാടിക്കോ. ആ കൊള്ളാം. അത് നീണ്ട ഇടവേളക്ക് ശേഷം അളിയൻ ചാടിയിരിക്കുകയാണ് ഗൈസ്. ആ ചാടി. ഇവിടത്തെ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. ചേച്ചി ഒഴിപ്പോലേ. ഇവിടെ കുളിക്കാൻ നിന്നവർ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം രണ്ടുപേര് ചാടാനായിട്ട് പൊക്കത്ത്. അവിടെ എങ്ങനെ ചാടണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണതേ. വരി വരിയായിട്ടിരുന്നു എങ്ങനെ ചാടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചാടിയപ്പോ ചാട് ചാടുന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ടിരുന്നതാണ്. ഇപ്പൊ ഇവൻ ഇവിടെ കൊറേ നേരമായിട്ട് നോക്കി നിക്കുവാണ്. ഇതെന്താണ്? എനിക്ക് ചുമയായി ഗായ്സ്. ഇപ്പം ഒരു ഫാമിലി കരകയറിയിരിക്കുകയാണ്. ഇനിയിപ്പം ഞങ്ങളുണ്ട്, ഞാനുണ്ട്, ചിന്തയുണ്ട്. ഇവിടെ നീന്താൻ നോക്കി പരിശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടാണ് ഒഴുക്ക്. എന്നിട്ട് പോലും ഇത്ര നേരമായിട്ട് പഠിച്ചിട്ടില്ല ഗൈസ്. ഇത് കള്ള നീന്തലാണ്. ഇവിടം വരെ വന്നല്ലേ. കറക്റ്റ് ഇവിടം വരെ വന്നില്ലേ. ഇത് ഞങ്ങളെ വണ്ടർലേ ഇട്ട ഡ്രസ്സാണ്. ഒരേപോലത്തെ ഡ്രസ്സാണ്. ഞങ്ങൾ വണ്ടർലേ പോയപ്പോ ഇട്ടതാണ്. അമ്മൂസിന് മാത്രം കിട്ടിയില്ല, ചെറിയ സൈസ് ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും വീഡിയോ ഞങ്ങൾ എൻഡ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.